ഉദ്ഘാടന സെഷൻ നിർവഹിക്കുന്നതിന് കെ സി മുഹമ്മദ് മൗലവി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين بهمان نرايا أدشر ورغل سدسل സദസ്സിലും സ്റ്റേജിലും സന്നിഹിതരായിട്ടുള്ള പ്രശസ്ത വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതൻ എന്ന പ്രമേയം ഉയർത്തിക്കാട്ടി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോട്ടക്കൽ കെ എൻ എം മണ്ഡലം ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് നമ്മളിപ്പോഴുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതനാകുന്നു എന്ന യാഥാർത്ഥ്യം പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മനുഷ്യരായ നാം ആരും തന്നെ നൽകിയിട്ടുള്ള ഒരു പദവിയോ സ്ഥാനമോ അല്ല അത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ മാനവ സമൂഹത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ ജീവിത വിജയത്തിന് നിദാനമായി സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയ മതത്തിൻ്റെ പേരാണല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. ഇസ്ലാമിന് മനുഷ്യാരംഭത്തോളം തന്നെ വഴക്കമുണ്ട്. ഇവിടെ മനുഷ്യൻ എന്ന് അധിവസിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽക്ക് തന്നെ ഇസ്ലാമും ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഒന്നാമത്തെ മനുഷ്യനായ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ ഹവ്വാ റളിയല്ലാഹു അൻഹായെയും അള്ളാഹു താമസിപ്പിച്ചിരുന്നത് സ്വർഗത്തിലായിരുന്നുവല്ലോ. ആ സ്വർഗീയ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് അവരെ നിയോഗിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് നൽകിയ സന്ദേശം വിശുദ്ധ ഖുർആനിൽ
ഒന്നിലധികം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞതായി കാണാം. അതിലൊന്ന് ഇപ്രകാരമാണ്: ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. തീർച്ചയായും എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹിദായത്ത് അഥവാ മാർഗദർശനം വന്നു കിട്ടിയേക്കും. തദവസരത്തിൽ എന്റെ ആ മാർഗദർശനത്തെ പിൻപറ്റിക്കൊണ്ട് ആര് ജീവിക്കുന്നുവോ അവർക്ക് യാതൊന്നും തന്നെ ഭയപ്പെടാനില്ല, അവർക്കൊരിക്കലും തന്നെ ദുഃഖിക്കേണ്ടി വരികയുമില്ല. നേരെ മറിച്ച് എന്റെ ഹിദായത്ത് വന്ന് ലഭിക്കുമ്പോൾ അതിനെ നിഷേധിക്കുകയും എന്റെ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ച് തള്ളിക്കളയുകയും ചെയ്യുന്നവർ ആരോ അവർ ഭയാനകമായ ശിക്ഷയുടെ സങ്കേതമായ നരകത്തിലായിരിക്കും. അവർ അതിൽ ശാശ്വതമായി കഴിച്ചുകൂട്ടുന്നവരുമായിരിക്കും. ഈ സന്ദേശമനുസരിച്ച് ആദം ദമ്പതികൾ ഇവിടെ ജീവിതം നയിക്കുന്നു, അവർക്ക് മക്കളും മക്കളുടെ മക്കളും ഉണ്ടാകുന്നു. അങ്ങനെ ഇവിടെ ഒരു കൊച്ചു സമൂഹം ഉടലെടുക്കുന്നു. ആ കൊച്ചു സമൂഹത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ലഭിക്കുന്നു. അതനുസരിച്ച് ആ സമൂഹത്തെ അദ്ദേഹം ശിക്ഷണം നൽകി വളർത്തിയെടുക്കുന്നു. ഇസ്ലാമിന്റെ ആരംഭം ഇവിടെ നിന്നാണ്. അതേ ആ സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ പ്രപഞ്ചം സ്വയംഭൂവല്ല, താനെ ഉണ്ടായതല്ല, അങ്ങനെ ഉണ്ടാവുക സാധ്യവുമല്ല. ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചം ഉൾക്കൊള്ളുന്ന അഖില ചരാചരങ്ങളെയും വസ്തുക്കളെയും പദാർത്ഥങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു പോരുന്ന സർവശക്തനും സർവജ്ഞനുമായ ഒരു നാഥനുണ്ട്. ആ നാഥനെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കുന്നത്, അവനോട് മാത്രമായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായിട്ടായിരിക്കണം നിങ്ങൾ ജീവിക്കുന്നത്. ഈ സന്ദേശമാണ് തൗഹീദ് അഥവാ ഏകദൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ തൗഹീദിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിച്ച സന്ദർഭത്തിലെല്ലാം തന്നെ തൗഹീദാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി വിവിധ കാലഘട്ടങ്ങളിലും ജനവിഭാഗങ്ങളിലുമായി ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച് അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാവരും തങ്ങളുടെ സമൂഹത്തിന്റെ മുമ്പിൽ ആദ്യമായി അവതരിപ്പിച്ച പ്രഥമ സന്ദേശം അതിലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന കലിമത്തു തൗഹീദിന്റെ വചനമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു: ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും പറഞ്ഞ വചനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ വചനമാകുന്നു. ഈമാൻ അഥവാ വിശ്വാസം 70 പരം ശാഖകൾ ഉൾക്കൊള്ളുന്നതാണ്. അതിലേറ്റവും അഫദലായത് മഹത്വമേറിയത് ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധ്യനായ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന കലിമത്തു തൗഹീദിന്റെ വചനമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു: വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ. പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല, ആ ദൂതന് നാം വഹീ നൽകപ്പെട്ടിട്ടില്ലാതെ ബോധനം നൽകപ്പെട്ടിട്ടല്ലാതെ എന്ത്? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരാരാധ്യനുമില്ല, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അതേ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച സന്ദർഭങ്ങളിലെല്ലാം തന്നെ അല്ലാഹു ഈ യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅബ്ദുല്ലാഹ വജ്തനിബുത്താഗൂത. കഴിഞ്ഞുപോയ എല്ലാ സമൂഹങ്ങളിലേക്കും നാം നമ്മുടെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അനിഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. വജ്തനിബുത്താഗൂത, താഗൂത്തിനെ കൈയൊഴിക്കുക. ഒരു താക്കീതുകാരൻ മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിലും ജനവിഭാഗങ്ങളിലുമായി ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ അല്ലാഹു അയച്ചിട്ടുണ്ട്. ആ പ്രവാചകത്തെ പരമ്പരക്ക് വിരാമമിട്ടുകൊണ്ടാണ്
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്തിമ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകത്വം നബി പ്രവാചകനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാകുന്നു. അതിനുശേഷം ഒരു പ്രവാചകനും ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടില്ല. ഇനി ഒരു പുതിയ പ്രവാചകൻ നിയോഗിക്കപ്പെടുകയുമില്ല. ഖിയാമത്ത് നാളു വരെയുമുള്ള മുഴുവൻ പ്രവാചകന്മാർ മുഴുവൻ ജനതക്കും പ്രവാചകനായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അതേ വിശുദ്ധ ഖുർആനിലേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം തന്നെ ആ കാലഘട്ടത്തിലേക്കോ ആ ജനതയിൽ ഒരു ജനതയിലേക്കോ മാത്രമായി നിയോഗിക്കപ്പെട്ടിരുന്നവരായിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല അറബികളുടെ മാത്രം പ്രവാചകനായിട്ടല്ല, ആ കാലഘട്ടത്തിലെ അറേബ്യയിലെ മാത്രം പ്രവാചകനായിട്ടുമല്ല, ആ കാലഘട്ടത്തിലെ ലോക ജനതയുടെ പ്രവാചകനായിട്ടുമല്ല, മറിച്ച് ലോകാന്ത്യം വരേക്കുമുള്ള മുഴുവൻ ജനതയിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമുൻ നബിയീനാണ്, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ്. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിർ റസൂലല്ലാഹി വ ഖാതമൻ നബിയീൻ. പ്രവാചകൻ നിങ്ങളിൽ ആരുടെയും പിതാവല്ല, അദ്ദേഹം ആരാണെന്നല്ലേ, അല്ലാഹുവിന്റെ ദൂതനും അതുപോലെ തന്നെ വഖാതിമുൻ നബിയീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു. അതേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനായിട്ടാണ് ലോകാന്ത്യം വരേക്കുമുള്ള മുഴുവൻ ജനതയുടെയും പ്രവാചകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാകുന്നു എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തെ മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും സ്നേഹിക്കേണ്ടത് നമ്മുടെ ഈമാനിന്റെ വശമാകുന്നു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ മോമിനാവുകയില്ല, സത്യവിശ്വാസിയാവുകയില്ല, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടവനായി തീരുന്നതുമല്ലേ, ഏതുവരെ എന്നല്ലേ, സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എന്ന് വേണ്ട, ലോകത്തുള്ള മറ്റാരേക്കാളും ഞാൻ അവനെ ഇഷ്ടപ്പെട്ടവനായി തീരണം. അതുവരെ നിങ്ങളിൽ ആരും തന്നെ സത്യവിശ്വാസിയാവുകയില്ല. ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മഹിത മാതൃക പിൻപറ്റിക്കൊണ്ടായിരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം നാം ഒരിക്കലും തന്നെ വിസ്മരിച്ചു പോകരുത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബാൻ ലിമാ ജീഅ്തു ബിഹി. നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല, ഏതുവരെ ഓരോരുത്തരുടെയും ഇച്ഛ ഞാൻ കൊണ്ടുവന്നതിനോട് യോജിക്കുന്നതുവരെ പിന്തുടരുന്നതുവരെ എന്നാണ്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനാപരമായ കാര്യങ്ങളിലോ അനുഷ്ഠാനപരമായ കാര്യങ്ങളിലോ മാത്രമല്ല നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്, ജീവിതത്തിന്റെ അഖില മേഖലകളിലും നാം സ്വീകരിക്കേണ്ടുന്ന നിയമനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തരികയും അത് തന്റെ സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മഹിത മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതിലൂടെ മാത്രമേ അദ്ദേഹത്തുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുന്നവരായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ പറയുക, നിങ്ങൾക്ക് അല്ലാഹുവിനോട് മഹബ്ബത്തുണ്ടെങ്കിൽ, അവനോട് അതിലറ്റ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, ജീവിതത്തിന്റെ അഖില മേഖലകളിലും നിങ്ങൾ എന്നെ പിന്തുടരുക, എങ്കിൽ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും, അല്ലാഹു ഗഫൂറുർ റഹീമാകുന്നു. അതേ സൃഷ്ടികർത്താവായ അല്ലാഹുവിന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും കരസ്ഥമാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിത ജീവിതം ജീവിതത്തിലുടനീളം പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ വിശ്വാസികളായി തീരുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാനും സാധിക്കുകയുള്ളൂ. അവിടുന്ന് നമുക്ക് നൽകിയ
അവസാനത്തെ സന്ദേശമുണ്ട്. ആ സന്ദേശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലിഹി. ഞാനിതാ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ഇതുവരെയും നിങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്, നിങ്ങൾക്ക് നേതൃത്വം നൽകി വന്നിരുന്നത് ഞാനായിരുന്നു. എന്നാൽ എന്റെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ ഈ ലോകത്തോട് വിടവാങ്ങിയതുപോലെ എനിക്കെന്റെ അതിലെത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിളിക്ക് എനിക്ക് ഉത്തരം നൽകേണ്ടതായിട്ട് വരും. ആ സന്ദർഭത്തിലും നിങ്ങൾക്ക് വഴിപിഴക്കാതെ മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് സഹായകമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്കായി വിട്ടേച്ചു പോകുന്നു. ആ രണ്ട് പ്രമാണങ്ങൾക്ക് അനുസൃതമായി നിങ്ങൾ ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. അത് അള്ളാഹുവിന്റെ കിതാബായ വിശുദ്ധ ഖുർആനും അതിന്റെ വ്യാഖ്യാന വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവാചക ചര്യയും അത്രേ. അത് 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അള്ളാഹുവിന്റെ വചനങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആൻ അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഇന്നും അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഖിയാമത്ത് നാളു വരെയും അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അതിനെ നശിപ്പിക്കുവാനോ അലങ്കോലപ്പെടുത്താനോ ആർക്കും സാധിക്കുകയില്ല. കാരണം എന്താണെന്നല്ലേ, സർവശക്തനും സർവജ്ഞനുമായ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അതിന്റെ സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായും നാം ആണ് അത് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഖുർആൻ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങളും അതിന്റെ പ്രായോഗിക രൂപങ്ങളും നമുക്ക് വ്യക്തമായി ലഭിക്കണമെങ്കിൽ പ്രവാചക ചര്യ കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ തിരുവചനങ്ങൾ ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നത് പോലെ ഖിയാമത്ത് നാളുവരെയും ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇന്ന് നമ്മുടെ കൈകളിൽ സുരക്ഷിതമാണ്. അത് മനസ്സിലാക്കാനും പഠിക്കാനും ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാനുമുള്ള അവസരം നമ്മൾ ഒരിക്കലും തന്നെ പാഴാക്കി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനനായ കെ.സി. മുഹമ്മദ് മൗലവിക്ക് അഗൈതവമായ